ഫ്രണ്ട്സ്, എക്സലന്റ് മെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിലെ 50 PYQ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, വല്ലപ്പോഴും ഓർക്കുക, വല്ലപ്പോഴും രചിച്ചത് ആരാണ്? പി ഭാസ്കരനാണ് ഓർക്കുക വല്ലപ്പോഴും രചിച്ചത്. കഥകളിയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. ട വർഗത്തിൻ്റെ മറ്റൊരു പേര് മൂർധന്യം. എന്നാണ് ട വർഗത്തിൻ്റെ മറ്റൊരു പേര്. ആദേശ സന്ധിക്ക് ഉദാഹരണം ഏത്? 90 ആണ്. 90+100 ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. നാ പോയിട്ട് നാ വരുന്നു, അതാണ് 90 ആദേശ സന്ധി. അടുത്തത്, പഞ്ചായത്ത് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്? ഹിന്ദി ഭാഷയിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന പദം മലയാളത്തിലെത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ. ശബ്ദാലങ്കാരത്തിന് ഉദാഹരണമേത്? ശബ്ദാലങ്കാരത്തിന് ഉദാഹരണം അനുപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, യമകം. ഇവയെല്ലാം ശബ്ദാലങ്കാരത്തിന് ഉദാഹരണമാണ്. മലയവിലാസം രചിച്ചതാര്? AR രാജരാജവർമ്മയാണ് മലയവിലാസം രചിച്ചത്. AR രാജരാജവർമ്മയാണ്. ചെമന്ന പ്ലസ് ഉള്ളി, ചെമന്നുള്ളി സന്ധി ഏത്? ലോപസന്ധിയാണ്. ചെമന്ന പ്ലസ് ഉള്ളി, ചെമന്നുള്ളി എന്നതിൽ ലോപസന്ധിയാണ് വരുന്നത്. ആരുടെ തൂലികാനാമമാണ് ഒളപ്പമണ്ണ? ആരാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഒളപ്പമണ്ണ. മൃഗയ, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ് എന്നിവ രചിച്ചത് ONV ആണ്. വേദകം എന്ന പദത്തിൻ്റെ അർത്ഥം വേദകം വിശേഷണമാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കവി എഴുത്തച്ഛൻ. He didn't carry out the promise എന്നതിൻ്റെ ശരിയായ പരിഭാഷ. അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല. വാക്യത്തെ പ്രയോഗിക്കുക. ഘടദീപം, പ്രോത്സാഹനം ലഭിക്കാത്ത കലാകാരന്മാരുടെ പ്രതിഭ ഘടദീപം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അടുത്തത്, നാറാണത്തു പ്രാന്തൻ, ഗംഗ എന്നീ കവിതകൾ രചിച്ചത് മധുസൂദനൻ നായരാണ്. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമല്ലാത്തത്? നാലഞ്ച് സുഖദുഃഖങ്ങൾ, കായ്ക്കനികൾ ഒക്കെ ദ്വന്ദ്വ സമാസമാണ്. ഭദ്രാസനമാണ് ഉദാഹരണമല്ലാത്തത്. നാമങ്ങളുടെ ശുദ്ധരൂപം ഏത് വിഭക്തിയായിരിക്കും? നിർദ്ദേശികയാണ്. ഹാസ്യ കവിതകളിലൂടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന കവി എന്നറിയപ്പെടുന്നത് ചെമ്മനഞ്ചാക്കോ. വിമർശന ഹാസ്യ കവിതകളിലൂടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന കവി ചെമ്മനഞ്ചാക്കോ. അടുത്തത്, എൻവി ഇസ് ദ സോറോ ഓഫ് ഫൂൾസ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. കേരള ഇസ് ഇബ്സൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും വലിയ ഭാഷ തെലുങ്ക്. സന്ധ്യാക്ഷരം അല്ലാത്തത് ഏത്? ഈ ആണ്. മണ്ണെണ്ണ, മണ്ണിൽ നിന്നെടുക്കുന്ന എണ്ണ സമാസമേത്? മധ്യമ പദലോപി. കേരളഗാനം രചിച്ചത് ബോധേശ്വരൻ. മൈ യൂണിഫോം എക്സ്പീരിയൻസ് ഹാസ് കൺവിൻസ്ഡ് മീ ദാറ്റ് ദർ ഈസ് നോ ഗോഡ് ദാൻ ട്രൂ എന്നതിൻ്റെ ശരിയായ പരിഭാഷ, എൻ്റെ ഒരേ പോലെയുള്ള അനുഭവങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയത് സത്യമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നാണ്. നിത്യസമാസത്തിന് ഉദാഹരണം തൂനിലാവ്.
കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഹർജി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്? അറബി ഭാഷയിൽ നിന്നാണ് ഹർജി എന്ന പദം മലയാളത്തിലെത്തിയത്. സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് സ്നേഹ ഗായകൻ. കേരളത്തിൽ ലിപി സമ്പ്രദായം പ്രചരിപ്പിച്ചത് ബുദ്ധമതക്കാരാണ്. രാത്രിമഴ, മുത്തുചിപ്പി, അമ്പലമണി, ദേവദാസി എന്നീ കവിതകൾ രചിച്ചത് സുഗതകുമാരി. ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരമാണ് ഹ. പച്ച പ്ലസ് അരി, പച്ചരി സന്ധി ഏത്? ലോപസന്ധിയാണ്. പച്ച പ്ലസ് അരി, അതിൽ ആ എന്ന് പറഞ്ഞ സൗണ്ട് പോയിട്ട് ലോപിച്ചു പോയിരിക്കുകയാണ്, അതുകൊണ്ട് അത് ലോപസന്ധിയാണ്. മലയാളത്തിൽ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസമാണ്. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി. സുഭദ്ര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സി വി രാമൻപിള്ളയാണ്. സെക്രട്ടറി എന്ന വാക്കിന് തുല്യമായ മലയാള പദം കാര്യദർശി. ആരുടെ തൂലികാനാമമാണ് നന്ദനാർ? PC ഗോപാലൻ. ആരുടെ തൂലികാനാമമാണ് നന്ദനാർ? PC ഗോപാലൻ്റെയാണ് നന്ദനാർ. താഴെ പറയുന്നവയിൽ ഭൂമിയുടെ പര്യായമല്ലാത്തത് ധരാധരിത്രി പൃഥ്വി ഒക്കെ ഭൂമിയുടെ പര്യായങ്ങളാണ്. ക്ഷോണിയും പര്യായമാണ്. ക്ഷോണിച്ച ഭൂമിയുടെ പര്യായമല്ല. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ എഴുതിയത് അക്കിത്തമാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ എഴുതിയത് അക്കിത്തം. കെയർഫുള്ളി ഗോ ഓവർ ദ ഡോക്യുമെൻ്റ് ബിഫോർ യു സൈൻ ഇറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഒപ്പുവെക്കുന്നതിനു മുമ്പ് രേഖ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും. പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും. സംഘടനം എന്ന വാക്കിൻ്റെ വിപരീതം വിഘടനം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്ന സന്ധിയാണ് ആദേശസന്ധി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്ന സന്ധിയാണ് ആദേശസന്ധി. ഏതു രാജാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്? മാർത്താണ്ഡവർമ്മയോടാണ്. പഞ്ചദ്രാവിഡ ഭാഷകളിൽ ഉൾപ്പെടാത്തതേത്? കൊങ്ങിണിയാണ്. പഞ്ചദ്രാവിഡ ഭാഷകളിൽ തമിഴ്, തെലുങ്ക്, തുളു ഒക്കെ ഉൾപ്പെടും. കൊങ്ങിണിയാണ് ദ്രാവിഡ ഭാഷയിൽ ഉൾപ്പെടാത്തത്. രണ്ടു വാക്കുകളുടെയും അർത്ഥം വ്യക്തമാക്കുന്ന തരത്തിൽ മലയാളത്തിലാക്കുക. ഡിസീസസ് അത് ശരിക്ക് മരണം, രോഗം എന്നാണ് അർത്ഥം വരുന്നത്. ഭൗതികം എന്ന പദത്തിൻ്റെ വിപരീതം ആത്മികം. സഫലമി യാത്ര രചിച്ചത് NN കക്കാട്. ഓക്കെ, ഇതാണ് മലയാളത്തിലെ 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻവർഷ ചോദ്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.